മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വയനാട്ടിൽ വൈത്തിരിയാണ്, ലക്കിടിക്കടുത്ത് നമ്മുടെ വയനാട് വെറ്റിനറി കോളേജൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കോമ്പൗണ്ടിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ഇന്ന് ഇവിടെ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പുതിയ ഒരു സംഭവം ഗവൺമെൻറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് എന്നൂരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇവിടെ പുതുതായിട്ട് ഇവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇതേണ്ട ഇവിടുത്തെ ആ ഒരു പാർക്കിങ്ങിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ വെറ്റിനറി കോളേജിൻ്റെ മെയിൻ ഗേറ്റ് കടന്ന് ഉള്ളോട്ട് വരിക. ഉള്ളോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് വെറ്റിനറി കോളേജിലേക്ക് റൈറ്റിലേക്കും ഇതിലേക്ക് ലെഫ്റ്റിലേക്കുമാണ് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം. ഇതിൻ്റെ ഉള്ളോട്ട് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇപ്പോൾ 20 രൂപ നമ്മൾ തുടങ്ങിയ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ജസ്റ്റ് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവരിപ്പോൾ ഇതാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ 20 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ്. നമ്മൾ ഇവിടുന്ന് നേരെ ഇവിടെ ജീപ്പ് ഉണ്ടാവും, ഇഷ്ടംപോലെ ജീപ്പ് ഉണ്ട്. അപ്പോൾ ആ ജീപ്പിൽ കയറുക, എന്നിട്ട് നമ്മൾ നേരെ ആ ജീപ്പിൽ അങ്ങോട്ട് പോകണം. അപ്പോൾ ഈ ഒരു പാർക്കിംഗ് ആണ് ഇവിടെയുള്ള, ഇവിടുന്ന് വണ്ടി വെച്ചിട്ട് നമുക്ക് ആ ജീപ്പിലോട്ട് കയറിപ്പോവാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാവിധ നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല, നമ്മളിതിങ്ങനെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് വന്ന സംഭവമല്ലേ. അപ്പോൾ ഈ പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ചെറിയ ഇപ്പോൾ 20 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിനി നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. നമുക്ക് പോയിട്ട് ജീപ്പിൽ കയറിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയാണ്, നമുക്ക് പോയി കണ്ടു നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്കിനി നേരെ പോവാം കേട്ടോ. നോക്കി അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നന്നായി, കാരണം എല്ലായിടത്തും പോകുമ്പോഴും ഈ പാർക്കിംഗ് ആയിരുന്നു പ്രശ്നം. അപ്പോൾ നമ്മുടെ വണ്ടികൾ ശരിക്കും അങ്ങോട്ട് വിടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ പാർക്കിങ്ങിനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് ഇവർ ജസ്റ്റ് ഇവിടെ ജീപ്പിൽ കൊണ്ടുപോയിട്ട് ആ ജീപ്പ് അപ്പം തന്നെ തിരിച്ചു വരും. കണ്ടിന്യൂസ് സർവീസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മളിപ്പോൾ ആ ജീപ്പിൽ വന്നിട്ട് ഇവിടെ ഇറങ്ങി കേട്ടോ. സംഭവം ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഏകദേശം ചുരം കയറുന്ന പോലെ കുറേ നമ്മൾ കയറി കയറിയാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ നോക്കി അത്യാവശ്യം നല്ല ഹൈറ്റായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ, കാണാൻ അടിപൊളിയാണേ. നോക്കി എന്തൊരു രസമാണ്. നമ്മൾ വന്ന ജീപ്പ് ഇപ്പോൾ തിരിച്ചു പോവാണ് കേട്ടോ. അതായത് ഇവിടെ വരെ വരും, ഇവിടുന്ന് റിട്ടേൺ അങ്ങനെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും വണ്ടി വരുമ്പോൾ തിരിച്ചു പോകും, അങ്ങനെയാണ് സംഭവം ഉള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ടാണ് ഇവർ നല്ലൊരു ഗേറ്റും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല കിടുവാണ് കേട്ടോ. ഞാൻ ഗേറ്റിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് കണ്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇവിടെയാണ്, ഇവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. എൻ ഊര് ഗോത്ര പൈതൃക ഗ്രാമം വയനാട്. അത് പണ്ടത്തെ സംഗതികൾ ഒന്നും കൂടി ഒന്ന് ഇതായിട്ട് കാണിക്കുന്ന ഒരു സംഗതിയാണിത് കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു വയനാട്ടിലെ ഒരു സ്ഥിതിഗതികൾ എന്നൊക്കെയാണ് ഇവരിവിടെ കാണിക്കുന്നത്. ഇവിടുന്ന് കണ്ടോ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല വ്യൂ ആണ് ഇവിടെ. ആണ് നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളോട്ട് പോവുകയാണേ. ഉള്ളോട്ട് പോകുമ്പോൾ ഇവിടുന്ന് തന്നെ അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ടോ, ഫുള്ളായിട്ട് ഇരുമ്പൊക്കെ ഉണ്ടാക്കി വെച്ച് ഗേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഫുൾ മുള കൊടുത്തിട്ടുണ്ട്. അത് ഒറിജിനലാണ് കേട്ടോ. ആണ് നമ്മൾ ഇവിടുന്ന് നേരെ ഉള്ളോട്ട് പോകുമ്പോൾ രണ്ട് സൈഡും ഇവർ ഈ ഒരു മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ മോഡല് ഒരു മതിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു മതിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ കാണിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ മൊത്തത്തിൽ. ഇവിടെ നല്ല ആളും വരുന്നുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. പിന്നെ വല്ലാണ്ടൊരു റഷൊന്നല്ല, അത് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലേക്ക് ആവും. ഇതൊന്ന് മൊത്തത്തിലൊന്ന് ലൈവ് ആവുന്നേ ഉള്ളൂ. കഴിഞ്ഞ 4-ാം തീയതിയാണ് ഇതിൻ്റെ ഒരു ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ നേരെ പോവുക കേട്ടോ. ഉണ്ടോ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് എന്തായാലും റൈറ്റ് എടുക്കാം അല്ലേ. നമുക്ക് ഇതിൽ അങ്ങനെ കയറി കറങ്ങി അങ്ങനെ പോവാം. മൊത്തത്തിലുള്ള വ്യൂ അടിപൊളിയാട്ടോ. ഇവിടുന്ന് ശരിക്കും ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലാണ്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിക്ക് നിലവിൽ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു 10-15 ദിവസം കണ്ട ഇല്ലാത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൾട്ടിന് 50, ചിൽഡ്രന് 20, ക്യാമറ ഫോറിനേഴ്സ് വീഡിയോ ക്യാമറ അങ്ങനെ എല്ലാത്തിനും ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടുള്ളത് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇനി ഇതിലേക്ക് കയറി ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്കിനി അങ്ങോട്ട് പോകാനായിട്ട്. മൊത്തത്തിൽ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു വഴികളൊക്കെ നോക്കിക്കേ. അതായത് ഫുള്ളായിട്ട് വെട്ടുകല്ലും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വഴികളാണ്.
അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലായിട്ട് ആ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത് എന്നുള്ള രീതിക്കുള്ള ഒരു ആ ഒരു പഴമയെ തോന്നിപ്പിക്കുന്ന രീതിക്കുള്ള മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കോൺക്രീറ്റ് ആണ് കേട്ടോ. ഈ വഴി ഇങ്ങനെ ചെയ്തത് നല്ല രസമുണ്ട് കേട്ടോ. ഈ വെട്ടുകല്ലിട്ടിട്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് പരീക്ഷിക്കാവുന്ന സംഭവം കേട്ടോ. വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് നല്ല രസമുണ്ടാവും. നമ്മളിങ്ങനെ മേലോട്ട് കയറി വരുമ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ ഒരു ഏരിയ ഇവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വരുന്നവർക്കൊക്കെ ഒന്ന് ഇരിക്കാനൊക്കെ പറ്റുന്ന കണ്ടീഷനിൽ മൊത്തത്തിൽ ചെയ്തതാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ചുമരിലൊക്കെ നോക്കിയേ എന്ത് രസമായിട്ടാണ് ഇവർ ഫുള്ളായിട്ട് ഇങ്ങനെ ഇത് ഫുള്ള് വരച്ച് വെച്ച സംഭവങ്ങളാണ് കേട്ടോ. ഇത് ഫുള്ള് വരച്ചതാണ്. അപ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഇത് ഫുള്ള് ലൈവായി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ. അതായത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ്, അതേപോലെ ഇൻസ്പിറേഷൻ സെൻറ്റർ, എക്സിബിഷൻ ഹാള്, വെയർ ഹൗസ്, ട്രൈബൽ മാർക്കറ്റ്, ഓപ്പൺ എയർ തിയേറ്റർ, ട്രൈബൽ എംബ്രോറിയം, പിന്നെ കംഫർട്ട് സ്റ്റേഷൻ, അതായത് ശുചിമുറി, ട്രൈബൽ കഫ്റ്റീരിയ, ചിൽഡ്രൻസ് പാർക്ക്, അങ്ങനെ ഒരുപാട് സംഗതികൾ ഇവിടെ ആക്റ്റീവ് ആവും. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് തുടങ്ങിയതല്ലേ ഉള്ളൂ, ജസ്റ്റ് ഇതിൻ്റെ ഇനാഗ്രേഷനും പരിപാടിയും കഴിഞ്ഞേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്കിനി അവിടെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. നമുക്ക് അടിപൊളി നമുക്ക് അങ്ങോട്ട് പോയോ. അങ്ങനെ നമ്മളിതേ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കേട്ടോ. കയറി വന്നുകൊണ്ടിരിക്കുകയാണിത്. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കൺസ്ട്രക്ട് ചെയ്ത കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതെന്തോ ഒരു വൈദ്യചികിത്സാ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് ബോർഡൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നു നിൽക്കുന്നത് ഈ ഒരു എൻ്റെ ഊര് എന്ന് പറഞ്ഞ ഈ സംഗതിൻ്റെ ഉള്ളിലുള്ള ആദിവാസി വംശീയ വൈദ്യചികിത്സ അല്ലേ. ഓക്കെ, ആ ഒരു സ്ഥലത്താണ് വന്നു നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് വേറെ ഒന്ന് പറയുമോ? സി കൃഷ്ണൻ വൈദ്യര്. ഓക്കെ, എൻ്റെ വീട് വയനാട്ടിൽ മേപ്പാടിയാണ്. ഓക്കെ, ഞാൻ 30 വർഷത്തോളമായി ചികിത്സാ രംഗത്ത് ആദിവാസി വംശീയ വൈദ്യചികിത്സയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, ഈ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം മൂന്ന് കേന്ദ്രങ്ങളിലായിട്ട് ചികിത്സാ സെൻ്ററുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഇപ്പോൾ ഡിസ്പ്ലേ ആണ്, ഇപ്പോൾ സർക്കാരിൻ്റെ ഇതിൽ ഡിസ്പ്ലേ ആണ്. കുറച്ച് നേരം ആവിക്കുടി വരും, അതേപോലെ ഇവിടെ തന്നെ മരുന്ന് കൊടുത്ത് ഇതിൻ്റെ സംവിധാനം ഗവൺമെൻറ് ശരിയാക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ കാര്യമായ ചികിത്സയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതായത് പിന്നെ നമ്മുടെ പൾസർ, ഗ്യാസ് ട്രബിൾ, കൊളസ്ട്രോൾ, ഈ വയറ് പോയച്ചൽ, വയറ് വേദന, അതായത് പിന്നെ ഷുഗറ്, അതായത് മൂലക്കൊരു മൂത്രക്കല്ല്, അങ്ങനെ അതുവരെ നിരവധി അസുഖങ്ങൾ ഞങ്ങൾ ആദിവാസികൾ ചെയ്യുന്ന അസുഖങ്ങൾ ചികിത്സാ രീതികളെല്ലാം ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇതെല്ലാം വളരെ ട്രീറ്റ്മെന്റ് ഫോർ എന്ന് പറഞ്ഞ് ഒരുപാട് സംഗതികൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ക്യാൻസർ, ഡയബറ്റീസ്, കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, ലങ് ഡിസീസ്, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടെ വരുന്നവരൊക്കെ പരമാവധി ഇവിടെ ഒന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ ജസ്റ്റ് ഇവരെ ഒന്ന് കാണിക്കുക. കാരണം ഇവർ പാരമ്പര്യമായിട്ടൊക്കെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഒരുപാട് തരത്തിലുള്ള, അതായത് പച്ചമരുന്നും ഒരുപാട് വർഷങ്ങളായിട്ടുള്ളത്, അതായത് നേരിട്ട് ഫോറസ്റ്റിന് എടുക്കുന്ന മരുന്നുകളൊക്കെയാണ്. അപ്പോൾ അത്രയ്ക്കും നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. അപ്പോൾ എന്തായാലും വരുന്നവർ ഇദ്ദേഹത്തെ കണ്ടാൽ മതി. അപ്പോൾ താങ്ക് യു, ഒരുപാട് നന്ദി. ശരി, അപ്പോൾ നമുക്കിനി ബാക്കി ഇവിടെ നിന്നുള്ള സംഗതികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. സംഭവം ഇവിടെ ഒരുപാട് സംഗതികൾ ഇനിയും കാണാനുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ചെറുത്. അപ്പോൾ ഇനിയും ബാക്കി ഒരുപാട് സംഭവം കാണാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുമ്പോട്ട് പോവാം. അപ്പോൾ ഇത് ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടോ എന്തൊരു രസമാണെന്നറിയോ. ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുളിരി 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 എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നല്ലൊരു ക്ലൈമറ്റും, അതുപോലെ തന്നെ ഈ ഒരു ഏരിയ മുഴുവനും ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് ആ വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ ഒരുപാട്, ഇവിടെ ഒരു കാർഷിക നഴ്സറി എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ കണ്ടോ കുറേ ചെടികളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെയുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതൊക്കെ പക്ക ലൈവ് ആവുന്നുള്ളൂ. ലൈക്ക് ഇതിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഇനാഗ്രേഷൻ കാര്യങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ലൈവ് ആവുന്നുള്ളൂ. നിങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ല അടിപൊളിയാവും. മെയിനായിട്ട് ഈ ഒരു ബിൽഡിങ്ങൊക്കെ കൺസ്ട്രക്ട് ചെയ്ത സംഭവം കേട്ടോ, അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഗോത്രശ്രീ ട്രൈബൽ കഫ്റ്റീരിയ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെയുള്ളവരെല്ലാവരും ഈ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവർക്ക് എല്ലാവർക്കും ഇവിടെ നിലവിൽ ജോലി കൊടുത്തതാണ് കേട്ടോ. സംഭവം എന്തായാലും നല്ല വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കി അത്യാവശ്യം നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു ഏരിയയാണ്. മെയിനായിട്ട് അത്യാവശ്യം ഫുഡ്, ലഞ്ച്, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും.
അതേപോലെ തന്നെ കുറേ കടികൾ ഐറ്റംസ് ഒക്കെ കിട്ടും. പഴംപൊരിയൊക്കെ നല്ല പൊരിച്ചു വെക്കുന്നുണ്ട്. എങ്ങനെ കാരണം വേണ്ട. അപ്പോൾ സംഭവം കിഡുവാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റാണ് കേട്ടോ. ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ആ ഒരു സംഗതികൾ ഈ കാണുന്ന കുടിലുകളും സംഭവങ്ങളൊക്കെയാണ്. ഭയങ്കര രസമാണ്. എനിക്ക് ഇവിടെ ഇങ്ങനെ നിന്ന് കാണുമ്പോൾ തന്നെ കണ്ടോ എന്തൊരു ഭംഗിയാണ്. മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ആ മലയിലേക്കൊക്കെ നോക്കി ഫുള്ള് പച്ചപ്പ് കൊണ്ടേ ആ ചെറിയ പുല്ലൊക്കെ ഇങ്ങനെ നിന്നിട്ട് എന്തൊരു ഭംഗിയാണെന്ന് അറിയോ കാണാൻ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവത്തിലേക്ക് പോവുക കേട്ടോ. അതായത് നോക്കിയേ എന്തൊരു രസമാണ്. മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഇവിടുത്തെ ഈ ഒരു സംഗതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവരിത് മൊത്തത്തിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഒരു ആംബിയൻസും സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. അപ്പോൾ നോക്കിയോ ഇനി ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് കണ്ടോ, നമ്മുടെ പണ്ടത്തെ ആ ഒരു പുല്ലൊക്കെ മേഞ്ഞിട്ടുള്ള ഇതുണ്ടോ, ഒക്കെ ഫുള്ള് പുല്ലാട്ടോ, വൈക്കോലാണ്. ആ പുല്ലൊക്കെ മേഞ്ഞിട്ടുള്ള ആ ഒരു പഴമയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു കുടില് പോലത്തെ സംഭവമാണ് കേട്ടോ. ഇത്തൊരു ഭംഗിയാന്ന് നോക്കി. നമുക്ക് നേരെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം. അകത്തോട്ടൊക്കെ കയറാം കേട്ടോ. അപ്പോൾ നിലവിലിവിടെ കുറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട്. എന്തൊക്കെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകമൊക്കെ ഭയങ്കരമായ രസമായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിംഗൊക്കെ നോക്കി ഫുള്ളായിട്ട് ഇത് നമ്മുടെ ഈ പുൽപ്പായ പോലത്തെ സാധനം കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഫുള്ളായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് തന്നെ കയറുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു തണുത്ത ഒരു ഫീലിംഗ് ആട്ടോ. നമ്മളിപ്പോൾ കയറി വന്ന സമയത്തൊക്കെ ആ വെയിലൊക്കെ കൊണ്ടപ്പോൾ ചൂടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഭയങ്കര തണുപ്പാണ്. നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഫ്ലോറൊക്കെ നോക്കി എന്ത് രസമായിട്ടാണ് അല്ലേ അവർ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ നമ്മളിപ്പോൾ ഇതിൻ്റെ കുറച്ച് മേൽഭാഗത്തായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് താഴെയുള്ള ആ ഒരു വീടിൻ്റെ ഒരു സംഭവമാണിത്. അപ്പോൾ ഇതിൻ്റെ മേൽക്കൂരയൊക്കെ കണ്ടോ, സംഗതി കിട്ടില്ലെന്നാണ് കേട്ടോ. നോക്കി ഫുള്ളായിട്ട് വൈക്കോലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോറൊക്കെ നോക്കി എന്തൊരു രസമായിട്ടാണ് അവർ ഫുള്ളായിട്ട് വെട്ടുകല്ലും കൊണ്ട് തന്നെയാണ് മുഴുവൻ സംഗതിയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് താഴെയുള്ള. ഇത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നൊരു 8-10 എണ്ണം ഉണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കി ഇതൊന്ന്, അതുപോലെ ഇതൊന്ന്, പിന്നെ ഇതാ ഇതൊന്ന്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കിനി നേരെ താഴേക്കും കൂടി ഇറങ്ങി നോക്കാം കേട്ടോ. സംഗതി എന്തൊരു ഭംഗിയാണെന്നറിയാവോ. ഒരു രസമില്ലാത്ത രസമാണ് ഇവിടെ. മെയിനായിട്ട് ഈ ഒരു മതിലൊക്കെ കെട്ടിയുണ്ടാക്കിയത് നല്ല രസമാണ് കാണാൻ. ഈ ഒരു ഏരിയ ഒക്കെ കണ്ടോ, ഫുള്ളായിട്ട് ഇവർ ഇതുപോലെ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 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 ഏരിയയാണ്. ഈ ഒരു ഫുള്ളായിട്ട് ചെറിയ ചെറിയ കുന്നുകളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങൾ കാണാൻ തന്നെ എന്തൊരു ഒരു മനസ്സിന് തന്നെ ഭയങ്കര ഒരു കുളിർമയാണ് എന്ന് തന്നെ പറയാം. കാരണം ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം. ഞാനൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ നല്ലതൊന്നും കണ്ടിട്ട് പോലുമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടുത്തൊക്കെ വന്നിട്ടാണ് ഇതേപോലത്തെ ഒരു ക്വാളിറ്റിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. പണ്ടൊക്കെ സെയിം ഏകദേശം ഈ ഒരു സംഗതി തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കിനി അടുത്തതായിട്ട് ഇവിടെ വേറൊരു വീടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. ഇതൊക്കെ ഹൈറ്റ് വളരെ കുറവാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നല്ലോണം കുനിഞ്ഞു വേണം കയറാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അകം കണ്ടോ, ഈ ഒരു ഡോറും കാര്യങ്ങളൊക്കെ നോക്കി നല്ല അടിപൊളി ഡോറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഇത്രയും ഒരു ഏരിയ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അതേപോലെ തന്നെ ഇവിടെ മേലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇനി എന്തെങ്കിലും വേറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുമായിരിക്കും. എല്ലാത്തിൻ്റെയും ഉൾഭാഗമൊക്കെ ഇത്രയും ക്വാളിറ്റി തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഗതി ഐ സ്ട്രോങ്ലി റെക്കമെൻഡഡ്.
സീരിയസ്ലി. സംഭവം നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇവിടെ വന്നാൽ ഭയങ്കരമായിട്ടുള്ള ഒരു വൈബുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ പരമാവധി എല്ലാവരും ഒന്ന് വന്ന് കാണാൻ ശ്രമിക്കണം. നമ്മുടെ വൈത്തിരി ഞാൻ പറഞ്ഞല്ലോ, വൈത്തിരി നമ്മുടെ വെറ്റിനറി കോളേജിൻ്റെ ആ ഒരു ഗേറ്റ് കടന്നാൽ തന്നെയാണ് ഇതിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ. അവിടെ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് ജീപ്പ് കയറി വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമായാലും വന്ന് കാണണം കേട്ടോ, കാരണം ഇത്രയും നല്ലൊരു സംഭവം ഇവരുടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വന്ന് കണ്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അടിപൊളിയാണ്. നമ്മളേ ഇപ്പോൾ ഇപ്പോൾ വന്ന സമയം കുറച്ച് നേരത്തെ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് വരണമായിരുന്നു, കാരണം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇവിടെ വല്ലാണ്ട് മഞ്ഞ് വന്നങ്ങ് നിറയും. അപ്പോഴാണ് ഇവിടെ കാണാൻ ഭംഗി. ആ ഒരു പഴമയൊക്കെ നമുക്ക് അങ്ങനെയേ ഫീലാവും. അതേപോലെ തന്നെ ഇത് കണ്ടോ, നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴാണ് ആ ഒരു ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ത് രസമാണെന്ന് നോക്കി, ഓൾറെഡി അവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നല്ലോണം കാറ്റടിക്കുന്ന ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ അതിൽ അങ്ങനെ കയറി വന്നിട്ട് പൂ എന്നുണ്ടെങ്കിൽ പോവും, അല്ലെങ്കിൽ കുറച്ച് സമയം ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ക്ലൈമറ്റ് മാറാം, എപ്പോൾ വേണമെങ്കിലും മഞ്ഞ് വരാം, മഴ പെയ്യാം, ഒക്കെ സംഭവിക്കാം. എന്തായാലും ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. എൻ്റെ പേരെന്താ കൂട്ടാ? ജിജീഷോ. എവിടെയാ വീട്? കോളനിയിലാ. നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാ? ഇവിടെ എപ്പോഴും വരും. എങ്ങനെയുണ്ട് ഇവിടെ സംഭവം? അടിപൊളിയാ, രസമല്ലേ? പറ എന്തേലും പറ നീ. ഇത്ര നേരം നീ വല്ലാണ്ട് വർത്തനം വന്നിട്ട് വീഡിയോ എടുക്കുമ്പോ എനിക്ക് നാണം വന്നോടാ. അതെ, നമ്മളിവിടെ വന്നപ്പോഴേ ഈ ചേട്ടനൊക്കെ ഇവിടുത്തെ സെക്യൂരിറ്റി ആണ്. ഇതേ ഒരു വിരുദനെ കിട്ടി, നമുക്ക് ഒരു വിക്രസനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അല്ലേ. അപ്പോ ചേട്ടന് ഇപ്പൊ ഇവിടെ കുറച്ച് ദിവസമല്ലേ ഉള്ളു തുടങ്ങിയിട്ട്? ഇവിടെ ഇത് തുടങ്ങുമ്പോ വന്നാ, ഉദ്ഘാടനത്തിന് വന്നാ. അതെ അല്ലേ, ഉദ്ഘാടനം മുതലേ ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലല്ലേ. അതായത് നമ്മുടെ ഇങ്ങോട്ടൊന്നും കേറില്ല, കുറെ ദൂരെ നമ്മളാ കാണുന്ന കാടിന്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ആനയൊക്കെ വരും എന്നാണ് പറയുന്നത്. ആ ആ, അപ്പൊ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ വരുന്നവർക്കൊക്കെ കാണാം. നീ വരുന്നുണ്ട് ഇവിടെ പോവാ നമുക്ക്? വാടോ. അവനാട് നല്ല രസാട്ടോ. പോട്ടെ എന്നാ, ടാറ്റ. ആയിക്കോട്ടെ, പ്രാർത്ഥിക്കണേ. ഒരാള് കൊള്ളാട്ടോ, അവനാള് ഉഷാറാണ്. നല്ലൊരു നല്ല വർത്തമാനമൊക്കെ പറയുന്നുണ്ട്, ഒരു പാവം പയ്യനാണ്. അപ്പൊ അവനൊക്കെ ഇവിടെയുള്ള പിള്ളേർ തന്നെയാണ് കേട്ടോ, ഇവിടുത്തെ കോളനിയിലൊക്കെ ഉള്ള പിള്ളേരാണ്. നമ്മള് ആ ഒരു സംഗതിൻ്റെ കാഴ്ചകൾ മുഴുവൻ കണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് തിരിച്ച് നേരെ കുറച്ച് ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയും ചെറിയൊരു സംഭവമുണ്ട്, നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഇരിക്കാനും ചായ കുടിക്കാനൊക്കെ പറ്റുന്ന ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഒന്ന് ഉള്ളിൽ കയറി നോക്കാം അല്ലേ. ചായ ഉണ്ടോ ചോദിച്ചു നോക്കാം. ചായ ഉണ്ടോ? ചായ കുടിക്കാലോ. ചായ ഉണ്ടോ? ഇത് സാധാ ഒരു കഫ്റ്റീരിയ മോഡൽ സംഭവം, നോർമൽ സംഭവം അല്ലേ. ഒരു ചായ. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, കുറേ എണ്ണക്കടികളും ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. കൊള്ളാം. എല്ലാവരും ഈ പറഞ്ഞൊരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, ഒരു വിധത്തിൽപ്പെട്ട എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു വലിയ സഹായം തന്നെയാണ്. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴേ അവർക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു സംഭവം അവർക്ക്, കാരണം വേറെ ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ ഒരു ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കുക, ഇവിടെ നിന്നൊക്കെ കാണുന്ന കാഴ്ച കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ, അവിടെ ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്ന ഒരു ഏരിയയാണ്, അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്കിവിടെ നല്ല അടിപൊളി കപ്പയും മീൻകറിയും കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ ലേശം കപ്പയും മീൻകറിയും കഴിക്കാൻ പോവാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. മീൻകറിയൊക്കെ പൊളിയാട്ടോ. നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. കപ്പ, മീൻകറി, ഒരു ചായ, ഒരു വെള്ളം, എല്ലാം കൂടി 110 രൂപയേ ഉള്ളൂ. വലിയ ഒരു ഒട്ടും വലിയ പൈസ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഫുഡുമായിരുന്നു, വളരെ ചെറിയ പൈസ ആയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വരുന്നവരൊക്കെ ഫുഡൊക്കെ കഴിച്ചോട്ടോ, അടിപൊളിയാണ് ഫുഡൊക്കെ. നമുക്ക് ഇവിടെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്, കുറച്ച് ക്രാഫ്റ്റ് ആൻഡ് ഐറ്റംസൊക്കെയാണ് ഈ ട്രൈബൽസ് സംഭവത്തിൻ്റെയൊക്കെ. അവരുടെ കുറച്ച് ക്രാഫ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ട്രൈബ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ആർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി കേട്ടോ, നമുക്കൊന്ന് കയറി നോക്കാം. കുറേയധികം സാധനങ്ങളുണ്ട് കേട്ടോ, നോക്കി. ഇതൊക്കെ ഫുള്ളായിട്ട് ഈ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെയാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഹൈ സഞ്ചി ഉണ്ട്, സഞ്ചി നോക്കി. ഡ്രസ്സല്ലേ, ഇവിടെ കുറേ സാരി ഐറ്റംസ് പിന്നെ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഇതൊക്കെ ഡ്രസ്സ് തന്നെയാണ്, അല്ല മറ്റേ പേഴ്സ് മോഡൽ സാധനമാണ്, നമ്മുടെ ഈ ഇവരുണ്ടാക്കുന്ന ടൈപ്പ് സാധനം. പിന്നെ പിള്ളേർക്കുള്ള കുറച്ച് ഡ്രസ്സ് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതേണ്ട് വെർജിൻ കോക്കനട്ട് ഓയിലുണ്ട്, അത്യാവശ്യം കണ്ടാൽ തന്നെ അറിയാം നല്ല പ്യുവർ സാധനം പോലെയുണ്ട്.
അതേപോലെ തന്നെ വിശറിയുണ്ട്. വിശറി നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാരുടെ പോലത്തെ വിശറിയുണ്ട്. ഇതിന് 385 രൂപ വരെ ഉണ്ട്. പിന്നെ ഇതേപോലെ തന്നെ വേറെ ടൈപ്പ് തുണീൻ്റെയൊക്കെ ബാഗുകളാണിത്. ഇതിന് 2431 രൂപ വരെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ വർക്കാണ്, ഹാൻഡ് വർക്കാണ് വരുന്നത്. ആ ഫുള്ളായിട്ടല്ലേ. ഓക്കെ ഓക്കെ. ഈ ഹാൻഡ് വർക്ക് വരുന്ന സംഭവത്തിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും അല്ലേ. ആ അതൊക്കെ കുറേ മെനക്കെട്ട് ചെയ്യുന്ന സംഭവമാണല്ലോ അല്ലേ. നൂലിൽ കോർത്ത് സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് നൂലിലാണ്. അതെ 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 അതെ. നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിനുള്ളിൽ എന്തോ സ്പോഞ്ച് പോലത്തെ ഒരു മെറ്റീരിയലൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി ആവുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ കിച്ചേൺ ഐറ്റംസ് പോലത്തെ സംഭവങ്ങൾ അതുമുണ്ട്. പിന്നെ ഇവിടെ ടീഷർട്ട് ഒക്കെ ഈ ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളാണ്. ഈ സാരി ഐറ്റംസ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും കൊള്ളാട്ടോ. പിന്നെ ഇതെന്താ സംഭവം, ഇതെന്താ കേട്ടോ സംഭവം. ആ ഹാ, ഇതെന്താ വിൻഡ് ഫ്ലൂട്ട് എന്ന് പറഞ്ഞ സാധനമാണ്. ആ ഓക്കെ കൊള്ളാം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കറക്കുമ്പോൾ അതിൽ ഒരു സൗണ്ട് വരും. ഇത് ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മുളേൻ്റെ ഒരു പീസാട്ടോ. ഫുള്ളായിട്ട് ഇങ്ങനെ ഇതിലിങ്ങനെ ആർട്ട് വർക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നോക്കി എന്ത് രസമാണ് നോക്കി. ഇത് കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് കാണുന്നില്ല. നോക്കട്ടെ വേറെ. ഇത് എത്ര ആയിട്ട് വില? ആ 290 രൂപയാണ് കേട്ടോ അതിൻ്റെ വില. പിന്നെ ഈ ഭാഗത്തേക്കായിട്ടും കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മണ്ണാണ് കേട്ടോ. മണ്ണിൻ്റെ സാധനങ്ങളാണ്. ഇതിന് മണ്ണാണോ മരമാണോ? മരമാണെന്ന് തോന്നുന്നു. 196 രൂപയാണ് വില. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇത് മെറ്റലാണ് കേട്ടോ, ഗണപതിൻ്റെയൊക്കെ. പിന്നെ ഇവിടെ കുറേ മെറ്റലിൻ്റെയൊക്കെ ഫ്ലവേഴ്സ് പോലത്തെ സാധനങ്ങളുണ്ട്. വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കൊള്ളാം കേട്ടോ. നല്ല നല്ല സാധനങ്ങളാണ് എല്ലാം. കുറേ ഡ്രസ് ഐറ്റംസ് മെയിനായിട്ട് ഇവിടെയുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോഴും അത്യാവശ്യം ഇതെന്ത് സംഭവം. ആ ഇതെന്തോ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഇത് നമ്മുടെ ഫയലാണ് കേട്ടോ. ഇതൊക്കെ ഫുള്ളായിട്ട് പുല്ല് പോലത്തെ സാധനങ്ങളാണ്. ഇത് നമ്മുടെ ഈ ഡോക്യുമെൻ്റൊക്കെ വെക്കുന്ന ഫയലാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്തുള്ള എല്ലാ സാധനങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി നോക്കാം വേറെ എന്താ ഉള്ളതെന്ന്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ നമ്മളാ മേലെന്ന് കണ്ടില്ലേ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ആ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ആ ഇത് ഇവരുടെ ഒരു എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇരിക്കാനൊക്കെ പറ്റുന്ന പോലെ ഒരു 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 സ്റ്റേഡിയം പോലെ ഒരു സംഭവം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിൽ എന്തെങ്കിലും ചിലപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗാനമേളയും പരിപാടിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, അറിയത്തില്ല. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഒരു സ്റ്റേഡിയം പോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ ഇരിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ കുറേ ചെളിയൊക്കെ ആയിട്ട് ക്ലീൻ ആക്കുമായിരിക്കും. അങ്ങനെ ഇത് കണ്ടോ, ഇവിടെ ഫുള്ളായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വലുതായിട്ട് എൻ ഊര് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പേരും, എൻ ഊരെന്നാണ്. എൻ്റെ ഊര് എന്ന് പറയുന്ന പോലെ തന്നെ എൻ ഊര് അതാണ് ഇതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാമല്ലേ, അടിപൊളിയല്ലേ. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതുപോലെ ക്ലൈമറ്റും നല്ല അടിപൊളിയാണ്. ഓരോ സെക്കൻഡ് കൊണ്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് മൊത്തത്തിൽ നമ്മുടെ എന്നൂരിലെ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടിപൊളിയല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഒന്നാമത് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ നമുക്ക് കാണാം, നല്ല രസമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ നിലവിൽ ഇവിടെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഗതികൾ എന്ന് പറഞ്ഞാൽ അതിലും രസമാണ്. നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് വന്ന് കാണാൻ ശ്രമിക്കണം. നമ്മുടെ ഗവൺമെൻറ് തന്നെ നടത്തുന്ന ഒരു സംഗതിയാണ്. അതിപ്പോൾ ഞാൻ ഇത്രയും നേരം നിങ്ങൾ കണ്ടല്ലോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവർ പരമാവധി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു 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 ഊർജ്ജമുണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.